ഭാരതത്തിന്റെ സുവർണകാലത്തിന് തുടക്കമാണ് നളന്ദയുടെ പുനഃസ്ഥാപനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിന്റെ അറിവിന്റെ ആമുഖമാകും പുതിയ സർവകലാശാലയെന്നും അദ്ദേഹം പറഞ്ഞു. പുനർനിർമ്മിച്ച നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയായിരുന്നു നരേന്ദ്രമോദി. സരസ്വതി ഉപാസന ധർമ്മമാക്കിയ ഭാരതത്തിൽ അധിനിവേശ ശക്തികൾ തകർത്ത നളന്ദയാണ് പുനർനിർമ്മിച്ചത്. ലോകചരിത്രത്തിലെ ആദ്യ ഗുരുകുല വിദ്യാഭ്യാസ സർവകലാശാല തിരികെ വന്നു. अब इसकी पुनर्स्थापना भारत के स्वर्णिम युग की शुरुआत करने जा रहा है. साथियों, अपने प्राचीन अवशेषों के समीप नालंदा का नवजागरण, ये नया कैंपस विश्व को ഭാരത് കേ സാമർഥ്യ കാ പരിചയ ദേഗ. പ്രാചീന സർവകലാശാല സന്ദർശിച്ച ശേഷമാണ് പുനർനിർമ്മിച്ച ക്യാമ്പസ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ഭാരതവും മറ്റ് കിഴക്കനേഷ്യൻ രാജ്യങ്ങളുടെയും സംയുക്ത സഹകരണത്തോടെയാണ് സർവകലാശാല പ്രവർത്തിക്കുക. രണ്ട് അക്കാഡമിക് ബ്ലോക്കുകളിലായി 40 ക്ലാസ് മുറികളുണ്ട്. 2000 വിദ്യാർത്ഥികൾക്ക് താമസിച്ച് വിദ്യ അഭ്യസിക്കാനുള്ള സജ്ജീകരണമാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. നളന്ദ സർവകലാശാലയെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, ബീഹാർ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി നിതീഷ് കുമാർ, 17 രാജ്യങ്ങളുടെ അംബാസഡർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ജനം, ഡൽഹി.